നമസ്കാരം റാഫ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഭാവികമായും നമ്മൾ ഇങ്ങനെ വീട്ടിലിരിപ്പ് അങ്ങനെ തുടരുന്നതുകൊണ്ട് പഴയകാലത്തുള്ള ഓർമ്മകളും ഒക്കെയായി പലരും മുന്നോട്ട് പോവുകയാവും ചിലരൊക്കെ ജീവിതത്തിലെ അടുത്ത ഒരു സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് വ്യാകുലതപ്പെട്ടിരിക്കുന്നവരുണ്ടാവും അങ്ങനെ ഇരിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഇനി വരുന്ന കാര്യങ്ങളെ നേരിടാൻ വേണ്ടി ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർഡ് ആയി പോവുകയാണ് ഏറ്റവും നല്ല ഒരു രീതി ഏതായാലും ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് മുമ്പൊക്കെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു പക്ഷേ റാഫ് ടോക്സ് വന്നതോടുകൂടി ആ യാത്രകളുടെ എണ്ണം കുറഞ്ഞു യഥാർത്ഥത്തിൽ സ്കൂളിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹവും ഉദ്ദേശവും ഒക്കെ യാത്രകൾ കൂടുതൽ ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷേ റാഫ് ടോക്സ് തുടങ്ങുമ്പോൾ റാഫ് ടോക്സിൻ്റെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകുന്നതാണ് പിന്നീട് കാണുന്നത് ഞാനും ഷാഹുൽ ഭായിയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോഴൊക്കെ രാത്രിയിലെ ചില സമയങ്ങൾ വരെയൊക്കെ സ്റ്റുഡിയോയിൽ തന്നെ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്താണ് ഈ ചാനലിനെ ഈ രൂപത്തിലേക്ക് ആക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഷാഹുൽ ഭായി പറയും എന്നാണ് ഇനി നമ്മൾ പഴയ പോലെയൊക്കെ യാത്രകൾ പോവുക എന്നുള്ളത് അപ്പോൾ അതിനുള്ള ആഗ്രഹവും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ റാഫ് ടോക്സ് അതിൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന ഒരു സമയത്ത് നമ്മൾ പുതുതായി ആങ്കേഴ്സിനെയും അതുപോലെ സഹായികളെയും ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പഴയ ആഗ്രഹങ്ങളിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തമാശയായി പറയാറുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു ജനുവരി ഫെബ്രുവരിയോടുകൂടിയൊക്കെ നമ്മൾ ഏതാണ്ട് നിൽക്കാമെന്ന ഒരു രൂപത്തിലായി പുതിയ ഒരു ആളെ നമ്മുടെ കൂടെ ചേർത്തു മൂർഷിദ് രാമൻകുളത്ത് നമ്മുടെ കൂടെ ചേർത്തു ഇനിയൊരു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ കൂടി അധികമായി എടുക്കണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ കൊറോണയും മറ്റും വന്നത് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരവസ്ഥയാണുള്ളത് ഏതായാലും ഇതിനിടക്ക് റാഫ് ടോക്സ് തുടങ്ങിയതിന് ശേഷം ഒരു കുഞ്ഞു യാത്ര ഒരു ദിവസം നടത്തി യാത്ര എന്ന് പറയാനൊന്നുമില്ല രാവിലെ പോയി വൈകിട്ടായപ്പോഴേക്കും തിരിച്ചു വരാവുന്ന രൂപത്തിൽ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് പോയത് അന്ന് എൻ്റെ കൂടെ നമ്മുടെ ഷാഹുൽ ഭായി ഉണ്ട് പിന്നീട് ഒരു സുഹൃത്ത് കൽഫാൻ എന്ന് പറയുന്ന സുഹൃത്തും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി തുഷാരഗിരി വെള്ളച്ചാട്ടം വരെ പോയി പ്രധാനമായും കൽഫാൻ ഒരു ഫോട്ടോഗ്രാഫിയിലോട് വല്ലാത്ത താല്പര്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് കുറച്ച് ഫോട്ടോസ് എടുക്കണം കുറച്ച് വീഡിയോസ് എടുക്കണം ഇതിനുവേണ്ടിയാണ് അന്ന് ഞങ്ങൾ അവിടെ പോയത് നിങ്ങളിൽ പലരും പോയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ആ ഒരു യാത്ര എന്ന് പറയുന്നത് തീർച്ചയായും ഒരുപാട് നാളുകൾക്ക് ശേഷം സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തത് കാറിനുള്ളിൽ വെച്ച് തന്നെയായിരുന്നു നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടാവും ഒരു കാറിൽ വെച്ചുള്ള വീഡിയോ ഒരു ദിവസത്തെ മുഴുവൻ വീഡിയോകളും അങ്ങനെയായിരുന്നു അന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കോട്ടക്കലിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് സാധാരണ പോകാറുള്ള പോലെ നാഷണൽ ഹൈവേ വഴി കോഴിക്കോട്ടേക്ക് പോകുന്നതിന് പകരം ഞങ്ങൾ അന്ന് ചെയ്തത് വേങ്ങരയിലേക്ക് പോയി വേങ്ങരയിൽ നിന്ന് കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടോട്ടിയിൽ നിന്ന് മുക്കത്തേക്ക് പോയിട്ട് അതുവഴി കൂടത്തായിലെത്തി തിരിഞ്ഞാണ് ഞങ്ങൾ തുഷാരഗിരിയിലേക്ക് പോകുന്നത് ഈ യാത്രയുടെ കാര്യങ്ങളൊന്ന് വെറുതെ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കോട്ടക്കൽ നിന്ന് വേങ്ങര ചെന്ന് വേങ്ങരയിൽ നിന്ന് കൊണ്ടോട്ടിയിലേക്ക് പോയി അവിടെ നിന്ന് പിന്നീട് എടവണ്ണപ്പാറ അവിടെ നിന്ന് എടവണ്ണപ്പാറ കഴിഞ്ഞിട്ട് മുക്കത്തെത്തി മുക്കത്ത് നിന്ന് കൂടത്തായിൽ ചെന്ന് കോടഞ്ചേരിയിലേക്ക് പോയി അവിടെ നിന്നാണ് ഞങ്ങൾ ഈ പറയുന്ന തുഷാരഗിരിയിൽ എത്തുന്നത് തുഷാരഗിരിയിൽ ഞങ്ങൾ എത്തുമ്പോൾ വലിയ ഒരു സഞ്ചാരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഏതാണ്ട് ഒരു ഉച്ച സമയമായിരുന്നു അവിടെ എത്തിയ സമയത്ത് എങ്കിലും കുറച്ചൊക്കെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഏതായാലും ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഇക്കോ ടൂറിസം സെൻ്ററിലേക്ക് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ആദ്യം ഞങ്ങൾ മൂന്ന് പേരും ഭക്ഷണം കഴിച്ചു അതിനുശേഷം പിന്നീട് ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു ഈ പോകുന്ന വഴിയൊക്കെ വളരെ കൃത്യമായി ടൈലൊക്കെ ഇട്ട് സുന്ദരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടക്കുന്നത് ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം ഇത് ജീരകപ്പാറ നിത്യഹരിത വനമേഖലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ചാലിപ്പുഴയിൽ രൂപപ്പെട്ട മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടുത്തെ വലിയ ആകർഷണം ഈരാറ്റുമുക്ക് മഴവിൽ ചാട്ടം തുമ്പിതുള്ളും പാറ ഈ പേരുകളിലാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾ അറിയപ്പെടുന്നത് നമുക്ക് കോഴിക്കോട് നഗരത്തിൽ നിന്നും ഇങ്ങോട്ട് വരാം താമരശ്ശേരി കോടഞ്ചേരി വഴി അതായത് കോഴിക്കോട് നിന്ന് കൊടുവള്ളി അങ്ങനെ വന്ന് നമ്മൾ താമരശ്ശേരി കോടഞ്ചേരി വഴി ഇങ്ങോട്ടൊരു 53 കിലോമീറ്റർ ദൂരമാണുള്ളത് അപ്പോൾ ആ വഴിക്കും വരാം സാധാരണ ഞങ്ങൾ അങ്ങനെയാണ് വരാറുള്ളത് ഇന്ന് പക്ഷേ ഒരു മറ്റൊരു വഴിയിലൂടെ വരാമെന്നൊരു ഉദ്ദേശത്തിലാണ് ഈ രൂപത്തിലുള്ള ഒരു റൂട്ട് പിടിച്ചത് ഏതായാലും വലിയൊരു സഞ്ചാരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിലും വലിയ തിരക്കില്ല വളരെ എളുപ്പത്തിൽ തന്നെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു
വനമേഖലയിലാണ് ഈ ഒരു ഇക്കോ ടൂറിസം സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു വനത്തിലേക്ക് കടക്കുന്ന ഒരു ഫീലാണ് ഇതിലൂടെ നമ്മൾ നടക്കുമ്പോൾ കിട്ടുക. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ തരത്തിലുള്ള നീരൊഴുക്കുകളുണ്ട്. നല്ല മഴക്കാലത്താണെങ്കിൽ കുറച്ചുകൂടി ശക്തമായ തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളുടെ രൂപം തന്നെ നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കാണാം. ഏതായാലും വളരെ ചെറിയ ഒരു നീരൊഴുക്കുണ്ട്, ചെറിയൊരു ഒരു മിനിയേച്ചർ വെള്ളച്ചാട്ടത്തിൻ്റെ ഫീലൊക്കെ കിട്ടും. അവിടെ നിന്ന് ചിലരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ അതുവഴി അങ്ങനെ മുന്നോട്ട് നടന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു കുഞ്ഞു യാത്രയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനസ്സിന് വലിയൊരു സന്തോഷവും കുളിർമയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു ആവേശവുമുണ്ട്. പിന്നെ നമ്മൾ ഈ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണല്ലോ. സാധാരണ നമ്മൾ പലതരത്തിലുള്ള യാത്രകൾ പോകാറുണ്ട്, ഫാമിലിക്കൊപ്പം പോകാറുണ്ട്. പക്ഷേ ഫാമിലിക്കൊപ്പം പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടാകും. കാരണം നമ്മുടെ ഭാര്യ, മക്കൾ ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ കെയർ ചെയ്യണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് പോവുക. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആയിരിക്കും. അത്ര അധികം ഒരു കെയറിങ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിരുന്നത്. പക്ഷേ ഈ രണ്ട് യാത്രകൾക്കും രണ്ട് ഫീലാണ് ഇപ്പോൾ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ, അതായത് ഫാമിലിയിലുള്ളവരുടെ കൂടെ പോകുമ്പോഴുള്ള ഒരു സന്തോഷം വേറെയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴുള്ള ഒരു സന്തോഷവും വേറെയുണ്ട്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്ന്, ഞങ്ങൾ മൂന്ന് പേരും കൂടി നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ചെറിയ ഒരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ചാടി കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ചാലിപ്പുഴ അങ്ങനെ ഒഴുകി പോവുകയാണ്. അതിൻ്റെ മുകളിലൂടെയുള്ള ഒരു ചെറിയ തൂക്കുപാലമാണ്. ആ തൂക്കുപാലത്തു നിന്നൊക്കെ വളരെ മനോഹരമായൊരു വ്യൂ ആണ് കേട്ടോ. വലിയൊരു തിരക്കില്ലാത്തത് കൊണ്ട് ഇതെല്ലാം ആസ്വദിച്ച് പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയും ഉള്ളതുകൊണ്ട് വളരെ സന്തോഷകരമായൊരു യാത്രയായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ദൂരെ ആ വെള്ളച്ചാട്ടം, അതിൻ്റെ അടുത്ത ആളുകളൊക്കെ കൂടി നിൽക്കുന്നത്. പിന്നെ ചെറിയൊരു മഴക്കാറുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഈ മുകളിലേക്കുള്ള ആ ഒരു വഴി ഏതാണ്ട് അടച്ചിട്ടുണ്ട്. ഒന്നാം വെള്ളച്ചാട്ടത്തിലേക്ക് മാത്രമേ ഇപ്പോൾ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റെപ്പിലൂടെ പതുക്കെ കയറി അപ്പുറത്തേക്ക് ഇറങ്ങി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെയും ചെറിയ തരത്തിൽ ഇങ്ങനെ ബാരിക്കേഡൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇത്തരത്തിൽ കൃത്യമായ സ്റ്റെപ്പുകളൊക്കെ ഇട്ടതുകൊണ്ട് എല്ലാവർക്കും കയറി പോകാവുന്നതേ ഉള്ളൂ. വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ എന്ന് പറഞ്ഞാൽ അധികം ഒന്നും ഒരു ആയാസപ്പെടാതെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റും. ഈ ഭാഗത്ത് നിന്ന് വെള്ളച്ചാട്ടം കാണാൻ നല്ല ഒരു വ്യൂ ആണ്. നമുക്കതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ബാരിക്കേഡിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൃത്യമായൊരു വ്യൂ കിട്ടും, വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടും. കുറേ ആളുകളൊക്കെ അങ്ങോട്ട് ഇറങ്ങി അവിടെ വലിയ രൂപത്തിൽ ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് സ്വാഭാവികമാണല്ലോ, നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ, മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു സന്തോഷിക്കാനുള്ളൊരു ഒരു മാർഗമാണ്. വലിയ ഒരു അപകടമൊന്നുമില്ലാത്ത ഒരു സ്ഥലവുമാണ് എന്നുള്ളത് കൊണ്ട് സേഫാണ്. മാത്രമല്ല അവിടെയൊക്കെ ഗാർഡ്സും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ ഈ താഴെയുള്ള വെള്ളച്ചാട്ടത്തിൽ എല്ലാവർക്കും വളരെ സുഖകരമായി ആസ്വദിക്കാവുന്നതാണ്. മുകളിലേക്കുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ നേരത്തെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ആ ഭാഗത്തേക്കുള്ള എൻട്രൻസൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ തരത്തിലുള്ള മണ്ണിടിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവിടുത്തെ ഗാർഡിനോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ് ഈ ഒരു താന്നി മരം. ഈ ഒരു മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് മൊത്തം ഒരു പോടാണ്. അതിൻ്റെ അടിയിലൂടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ ഉള്ളിൽ ഒരു പൊള്ളയായ മരമാണ്, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആളുകൾക്ക് കയറി നിൽക്കാൻ പറ്റും. അങ്ങനെ കയറി നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ആകാശം കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു തീർച്ചയായും ഒരു അത്ഭുതകരമായൊരു സംഭവമാണല്ലോ. കാരണം മൊത്തത്തിൽ പോടായിട്ടുള്ളൊരു മരം ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതതിൻ്റെ മുകൾ വരെ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ അടുത്തേക്കും കൂടി പോയതിന് ശേഷം ഞങ്ങളേതായാലും കുറേ സമയം അവിടെ ചിലവഴിച്ചതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ഒരു ബെഞ്ചിലിരുന്ന് കുറേ സമയം അങ്ങനെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് കുറേ സംസാരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു ചെറിയ യാത്രയൊക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് വേണ്ട വിധത്തിൽ ആസ്വദിച്ചൊരു യാത്രയായിരുന്നു അത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണായി വീട്ടിലിരിക്കുകയാണ്. ഇനി എന്ന് ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ നമുക്ക് നടത്താൻ കഴിയുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചിന്ത. കൂടുതൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.